അമേരിക്കൻ ക്ലാസിക്കൽ പിയാനിസ്റ്റ് ആയിട്ടുള്ള ഡോൺ ഷേർലിയുടെ ജീവിതകഥയെ ആസ്പദമാക്കി 2018 റിലീസ് ചെയ്തിട്ടുള്ള അമേരിക്കൻ ബയോഗ്രഫിക്കൽ കോമഡി ഡ്രാമ മൂവിയാണ് ഗ്രീൻ ബുക്ക്. ഓസ്കാർ അടക്കം 100 അവാർഡ് നോമിനേഷൻസും 40 അവാർഡുകളും കിട്ടിയിട്ടുള്ള ഒരു സിനിമയാണിത്. ഈ സിനിമയുടെ തീം എന്ന് പറയുന്നത് 1960 അമേരിക്കയിൽ നിലനിന്നിരുന്ന റേസിസത്തെക്കുറിച്ചാണ്. നമുക്ക് സിനിമയുടെ സ്റ്റോറിയിലേക്ക് നേരിട്ട് തന്നെ പോവാം. സിനിമയിൽ 2 ഹീറോസ് ഉണ്ട്. അതിൽ ആദ്യത്തെ ആളുടെ പേര് ടോണി എന്നാണ്. ടോണി ഒരു ഇറ്റാലിയനാണ്. അയാൾ അയാളുടെ കുടുംബത്തിൻ്റെ കൂടെ വളരെ ജോയിൻ്റ് ഫാമിലി ആയിട്ട് താമസിക്കുകയാണ്. അയാൾക്ക് അടുത്തിടെ ഒരു ജോലി നഷ്ടപ്പെടുകയാണ്. അത് കാരണം അയാൾ പുതിയ ജോലി അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു ദിവസം അയാളുടെ വീട്ടിലേക്ക് പ്ലംബിംഗ് പോലുള്ള മെയിൻ്റനൻസ് വർക്കിനായി 2 കറുത്ത വർഗ്ഗക്കാർ വരുന്നു. അവർ ജോലി ചെയ്തതിന് ശേഷം അവർ തിരിച്ചു പോവുകയാണ്. അവർ പോയതിന് ശേഷം അവർ കുടിച്ച ഗ്ലാസ് ടോണി എടുത്തിട്ട് വേസ്റ്റ് ബോക്സിൽ ഇടുന്നുണ്ട്. ടോണിക്ക് ഇപ്പോൾ ജോലി ഇല്ലാത്തതിനാൽ ടോണി ഒരുപാട് സാമ്പത്തികമായി കഷ്ടപ്പെടുന്നുണ്ട്. തൽക്കാലം പണമൊക്കെ അവിടെ നിന്നൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് റോൾ ചെയ്തൊക്കെ പോകുന്നുണ്ടെങ്കിലും നല്ലൊരു ജോലിക്ക് വേണ്ടി ടോണി ശ്രമിക്കുകയാണ്. അപ്പോൾ ടോണിക്ക് ഒരു കോൾ വരികയാണ്, ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി. ഒരു ഡോക്ടർക്ക് ഒരു ഡ്രൈവറെ ആവശ്യമുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് വിളിക്കുന്നത്. ടോണി അങ്ങനെ സ്ഥലത്ത് പോകുന്നു. അതൊരു വലിയൊരു ഓഡിറ്റോറിയം ആയിരുന്നു. അതുപോലെ അവിടെ വലിയൊരു ഹാളൊക്കെ ഉണ്ട്. ആ ഹാളിൽ വലിയ ആനക്കൊമ്പൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോഴാണ് ടോണിക്ക് മനസ്സിലാവുന്നത് തന്നെ വിളിച്ചിരിക്കുന്നത് ഒരു ഡോക്ടർക്ക് വേണ്ടിയിട്ടല്ല, ഒരു പിയാനിസ്റ്റിന് ഡ്രൈവറായിട്ട് വേണ്ടിയിട്ടാണ്. അയാൾ ഒരു കറുത്ത വർഗ്ഗക്കാരനായിരുന്നു. അത് കേട്ടപ്പോൾ ടോണിക്ക് ആദ്യം ഇറങ്ങി പോകാൻ തോന്നിയെങ്കിലും പിന്നീട് ടോണിക്ക് തൻ്റെ വയറ്റിപ്പിഴപ്പിൻ്റെ കാര്യമാണല്ലോ എന്ന് ആലോചിച്ചിട്ട് ടോണി അവിടെ നിൽക്കുകയാണ്, ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പോഴാണ് ആ മ്യൂസീഷ്യൻ അങ്ങോട്ടേക്ക് വരുന്നത്. അയാളുടെ പേര് ഡോൺ ഷേർലി എന്നായിരുന്നു. അദ്ദേഹം വലിയൊരു രാജാവിനെ പോലെ വളരെ രാജകീയമായ വസ്ത്രമൊക്കെ ധരിച്ച് ഒരു സിംഹാസനത്തിൽ ആസനസ്ഥരായി ഇരുന്നിട്ട് ചോദിക്കുകയാണ്, ഇൻ്റർവ്യൂ എടുക്കുകയാണ്, നിനക്ക് ഏതൊക്കെ വണ്ടി ഓടിക്കാൻ അറിയാമെന്നൊക്കെ ചോദിക്കുകയാണ്. ഒരു ഡോക്ടറുടെ ഡ്രൈവർ പോസ്റ്റ് ഉണ്ടെന്ന് കരുതിയിട്ടാണ് നമ്മുടെ ടോണി ഇതിലേക്ക് വന്നത്. പക്ഷേങ്കിൽ യഥാർത്ഥത്തിൽ ഡോൺ ഷേർലിക്ക് ഡോക്ടറേറ്റ് ഉണ്ടായിരുന്നു. അദ്ദേഹം സൈക്കോളജിയിലായിരുന്നു ഡോക്ടറേറ്റ് ചെയ്തിരുന്നത്, അല്ലാതെ ചികിത്സിക്കുന്ന ഡോക്ടറായിരുന്നില്ല. നമ്മുടെ ടോണി അത് തെറ്റിദ്ധരിക്കുകയായിരുന്നു ചെയ്തിരുന്നത്. എന്നാൽ ഇൻ്റർവ്യൂ സമയത്ത് രണ്ടുപേർക്കിടയിലും എന്തൊക്കെയോ കശപിശയൊക്കെ ഉണ്ടാവുന്നു. അങ്ങനെ ആ ഇൻ്റർവ്യൂവിൽ നിന്നും ടോണി പുറത്തേക്ക് ഇറങ്ങി പോവുകയാണ്. ടോണി നേരെ പോയതൊരു ബാറിലേക്കാണ്. ജോലിയൊന്നും കിട്ടാതെ സങ്കടത്തിൽ വീട്ടിലേക്ക് പോവുകയാണ്. വൈഫ് ചോദിക്കുകയാണ്, ജോലി വല്ലതും ആയോ എന്ന് ചോദിക്കുകയാണ്. വൈഫിനോടും ഇല്ല എന്ന് പറയാം. വൈഫും സങ്കടപ്പെടുകയാണ്. അങ്ങനെ അവർ അടുത്ത ദിവസം രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോൾ ഒരു ഫോൺ വരികയാണ്. നോക്കുമ്പോൾ നമ്മുടെ ഡോൺ ഷേർലി ആയിരുന്നു. കോൾ എടുത്തത് ടോണി ആണെങ്കിലും ഡോണിന് സംസാരിക്കേണ്ടിരുന്ന ടോണിയുടെ വൈഫിൻ്റെ അടുത്താണ്. അങ്ങനെ വൈഫുമായിട്ട് ടോൺ സംസാരിക്കുകയാണ്. ഡോൺ അടുത്തൊരു 8 ഒരു വലിയൊരു കോൺസേർട്ട് ടൂറ് നടത്തുകയാണ്. അതിനൊരു ഡ്രൈവറെ വേണം. അതിനായിട്ടാണ് ടോണിയെ വിളിച്ചത് ഇൻ്റർവ്യൂവിന്. അപ്പോൾ ടോണിയുടെ കഷ്ടപ്പാടുകളൊക്കെ ഡോൺ മനസ്സിലാക്കിയതുകൊണ്ടായിരിക്കണം ടോണിക്ക് തന്നെ ആ ജോലി കൊടുക്കാൻ വേണ്ടി ഡോൺ തീരുമാനിക്കുകയാണ്. ഇത് വൈഫിനോട് സംസാരിച്ച് വൈഫ് സമ്മതിക്കുകയാണ്. അങ്ങനെ വൈഫും നിർബന്ധിച്ചിട്ട് ടോണി ഈ ജോലിക്ക് പോവുകയാണ്. ടൂറ് തുടങ്ങുന്നതിന് മുന്നേ തന്നെ ടോണിക്ക് കൊടുക്കാനുള്ള ശമ്പളത്തിൻ്റെ പകുതിയും അഡ്വാൻസ് ആയിട്ട് കൊടുക്കുന്നു. മാത്രമല്ല ഗ്രീൻ ബുക്ക് എന്ന് പറയുന്ന ഒരു ടൂറിസ്റ്റ് ഗൈഡും കൊടുക്കുന്നു. അത് നീഗ്രോ ടൂറിസ്റ്റുകൾക്ക് വേണ്ടിയുള്ള ഒരു പുസ്തകമായിരുന്നു. അവർക്ക് ട്രാവൽ ചെയ്യുന്നതിനിടയിൽ ആക്സസിബിൾ ആയിട്ടുള്ള മോട്ടൽസിൻ്റെ ഡീറ്റെയിൽസ് ഉള്ള ഒരു ബുക്കായിരുന്നു. ടോൺ ഷേർലി വളരെ സെലിബ്രേറ്റഡ് ആയിട്ടുള്ള ഒരു മ്യൂസീഷ്യൻ ആയതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു കോൺസേർട്ട് പോലും മിസ്സാവാതെ അവിടെ കൃത്യമായിട്ട് ഡെസ്റ്റിനേഷനിൽ എത്തിക്കുക എന്നതാണ് നമ്മുടെ ഡ്രൈവറുടെ ജോലി. ടോണി യാത്രയേക്കാനായി ടോണിയുടെ ഫാമിലി വന്നിട്ടുണ്ടായിരുന്നു. ടോണിയുടെ 2 വൈഫും ഉണ്ടായിരുന്നു. വൈഫ് അയാളോട് എല്ലാ ദിവസവും എനിക്ക് കത്തെഴുതണം, അതുപോലെ ഇപ്പോൾ യാത്രയിൽ കഴിക്കാനായി സാൻഡ്വിച്ചും കൊടുക്കുകയാണ്. സാൻഡ്വിച്ചിൻ്റെ ഒരു കഷ്ണം ഡോൺ ഷേർലിക്കും കൊടുക്കണമെന്ന് പറയുകയാണ്. കുറച്ച് കഴിഞ്ഞ് ഡോൺ ഷേർലി വരികയും അങ്ങനെ യാത്ര തിരിക്കുകയും ചെയ്യുന്നു. എന്നാൽ സാൻഡ്വിച്ച് ടോണി ഒറ്റയ്ക്ക് കഴിക്കുകയാണ്, ഡോണിന് കൊടുക്കാതെ ഒറ്റയ്ക്ക് കഴിക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ സിഗരറ്റ് വലിക്കുന്നുണ്ടായിരുന്നു ടോണി ഡ്രൈവ് ചെയ്യുന്നതിനിടയിൽ. ഇത് ഡോണിന് ഇഷ്ടപ്പെടുന്നില്ല. ഡോൺ അതിന് വഴക്ക് പറയുകയാണ്. അത് ഒരു വലിയൊരു പ്രശ്നമായിട്ട് മാറുകയാണ്. അങ്ങനെ അവർ ആദ്യത്തെ കോൺസേർട്ട് ഡെസ്റ്റിനേഷനിൽ എത്തുകയാണ്. അവിടെ അന്ന് നൈറ്റ് സ്റ്റേ ചെയ്യുകയാണ്. അടുത്ത ദിവസം കോൺസേർട്ടിന് വേണ്ടി പോകുന്ന സമയത്ത് ഡോൺ ടോണിയെ വിളിച്ച് കുറച്ച് ഉപദേശങ്ങളൊക്കെ കൊടുക്കുന്നു. ഇവിടെയൊക്കെ എൻ്റെ പേര് കെടുത്തരുത്, എൻ്റെ ഡ്രൈവർ എന്ന നിലയിൽ നല്ല മാന്യമായിട്ടൊക്കെ പെരുമാറണം, എന്തെങ്കിലും മോശമായി പെരുമാറിക്കഴിഞ്ഞാൽ മോശം എനിക്കാണ് എന്നൊക്കെ പറഞ്ഞ് വാർണിംഗ് കൊടുക്കുന്നുണ്ട്. എന്നാൽ തിരിച്ച് ടോണി അധിക പ്രസംഗം തന്നെയാണ് പറയുന്നത്. കോൺസേർട്ട് തുടങ്ങുന്ന സമയത്ത് ഡോൺ ഷേർലി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, വളരെയധികം പുകഴ്ത്തിയിട്ടൊക്കെയാണ് പറയുന്നത്. വളരെ സെലിബ്രേറ്റഡ് ആയിട്ടുള്ളൊരു പിയാനിസ്റ്റാണ്, ക്ലാസിക്കൽ പിയാനിസ്റ്റാണ്, അതുപോലെ സൈക്കോളജിയിൽ ഡോക്ടറേറ്റ് ഉണ്ട് എന്നൊക്കെ വളരെയധികം പുകഴ്ത്തിയിട്ടൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ കോൺസേർട്ട് ആരംഭിക്കുകയാണ്. അവിടെയുള്ള എല്ലാവരും തന്നെ അദ്ദേഹത്തിൻ്റെ പിയാനോയിൽ ലയിച്ചിരിക്കുകയാണ്. അത്രയും അടിപൊളിയായിട്ടുള്ളൊരു കോൺസേർട്ടായിരുന്നു അത്. ഇത് നമ്മുടെ ടോണിയും കേൾക്കുന്നുണ്ടായിരുന്നു. ടോണിക്കും ഒത്തിരി അധികം ഇഷ്ടപ്പെടുകയാണ്. കോൺസേർട്ട് കഴിഞ്ഞ ശേഷം ഡോൺ പുറത്തിറങ്ങി നോക്കുന്ന സമയത്ത് ടോണി അവിടെ നിന്നും ഗാംബിൾ ചെയ്യുന്നതാണ് കാണുന്നത്. വണ്ടിയിൽ കയറുന്ന സമയത്ത് ഡോൺ ടോണിയെ വഴക്ക് പറയുന്നു,
നിങ്ങളെന്തിനാണ് ഇതുപോലെ ചൂതാട്ടമൊക്കെ കളിക്കാൻ പോകുന്നത്? ഇങ്ങനെയാണോ പണം സമ്പാദിക്കേണ്ടത്? പണത്തിന് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നോട് ചോദിച്ചാൽ പോരെ, ഞാൻ തരില്ലേ? ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ട കാര്യമുണ്ടോ എന്ന് വഴക്ക് പറയുകയാണ്. ഇല്ല, പൈസയ്ക്ക് വേണ്ടിയല്ല, ഞാൻ ജസ്റ്റ് തമാശയ്ക്ക് ഫണ്ണായിട്ട് ചെയ്തതാണ് എന്ന് പറഞ്ഞ് അങ്ങനെ വണ്ടിയിൽ കയറി അവർ തിരിച്ച് ഹോട്ടൽ റൂമിലേക്ക് പോവുകയാണ്. ആ സമയത്ത് കത്തെഴുതുകയാണ് ടോണി തൻ്റെ വൈഫിന്. അതിൻ്റെ അകത്ത് നമ്മുടെ ഡോൺ ഷേർലിയുടെ പിയാനോനെ പറ്റിയും അദ്ദേഹം നന്നായിട്ട് പിയാനോ വായിക്കുമെന്നൊക്കെ എഴുതിയിട്ടുണ്ട്. അതുപോലെ ഞാൻ എന്നെ ഒരുപാട് മിസ് ചെയ്യുന്നു എന്നൊക്കെയാണ് എഴുതിയിട്ടുള്ളത്. അതിനുശേഷം അവർ അടുത്ത കോൺസേർട്ട് നടക്കുന്ന ഡെസ്റ്റിനേഷനിലേക്ക് പോവുകയാണ്. പോകുന്നതിനിടയിൽ അവരൊരു സ്ഥലത്ത് നിർത്തുന്നു. അവിടെ കുറേ ഭാഗ്യരത്നങ്ങൾ വിൽക്കുന്നൊരു സ്ഥലമുണ്ടായിരുന്നു. അത് പൊതുവിൽ വളരെ എക്സ്പെൻസീവ് ആയിരിക്കും, എന്നാൽ അത് നമ്മുടെ കയ്യിൽ വെച്ച് കഴിഞ്ഞാൽ ഭാഗ്യം നമ്മളെ തേടി വരുമെന്നൊക്കെയാണ് വിശ്വാസം. അതിലൊരു കല്ല് നിലത്ത് വീണ് കിടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ടോണി അത് എടുത്തിട്ട് പോക്കറ്റിലിട്ടിട്ട് എന്തായാലും ഭാഗ്യമുള്ളതുകൊണ്ടാണ് എനിക്കത് നിലത്തുനിന്ന് കിട്ടിയത് എന്ന് പറഞ്ഞിട്ട് തിരിച്ച് വണ്ടിയിലേക്ക് കയറുകയാണ്. എന്നാൽ അവരുടെ കൂടെ ഉണ്ടായിരുന്ന ഒരാൾ ഇത് കാണുകയും ഇത് നമ്മുടെ മുതലാളിയായിട്ടുള്ള ഡോണിനെ അറിയിക്കുകയും ചെയ്യുന്നു. ഡോൺ ഇതിന് അയാളെ വഴക്ക് പറയുകയാണ്. ഒന്നുകിൽ നീ ആ കല്ല് തിരിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ നീ കാശ് കൊടുത്ത് മേടിക്കുക, ഇതെന്തിനാ ഇങ്ങനെ കക്കുന്നത് അല്ലെങ്കിൽ മോഷ്ടിക്കുന്നത് എന്നൊക്കെ ചോദിക്കുകയാണ്. ഇത് കേട്ടപ്പോൾ രണ്ടുപേർക്കിടയിൽ വീണ്ടും അടി ഉണ്ടാവുകയാണ്. ഇല്ല, നീ വണ്ടി ഓടിക്കണ്ട, ആ കല്ലും വെച്ച് നീ വണ്ടി ഓടിക്കണ്ട, ഒന്നുകിൽ നീ കാശ് കൊടുത്ത് വാങ്ങിക്കുക അല്ല കല്ല് തിരിച്ചു കൊടുക്കുക എന്ന് പറയുകയാണ്. ഇത് കേട്ട് ടോണി വണ്ടിയിൽ നിന്ന് ഇറങ്ങി കല്ല് കൊടുത്തതിന് ശേഷം വീണ്ടും വണ്ടിയിൽ കയറുന്നു. അവരടുത്ത ഡെസ്റ്റിനേഷനിൽ എത്തുകയാണ്. അവിടെ ഒരു വലിയ സ്റ്റേഡിയത്തിൽ എല്ലാവിധ അറേഞ്ച്മെൻറ്റ്സും ചെയ്യുകയാണ്. എന്നാൽ നോക്കുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന പിയാനോ വളരെ മോശമായിട്ടൊരു നിലയിലുള്ള വളരെ ഓൾഡായിട്ടുള്ളൊരു പിയാനോ ആയിരുന്നു. ഇത് കണ്ടപ്പോൾ ടോണി അവരോട് ചോദിച്ചു, നിങ്ങൾക്കൊരു പുതിയ പിയാനോ അറേഞ്ച് ചെയ്തുകൂടെ? ഇത് പഴയ പിയാനോ അല്ലേ, ഇതിലെങ്ങനെയാണ് വായിക്കുന്നത്? എന്നാൽ അതിന് മറുപടിയായിട്ട് വളരെ മോശമായ രീതിയിലാണ് അയാൾ റിയാക്ട് ചെയ്ത്, പറ്റുമെങ്കിൽ ഇത് വായിച്ചാൽ മതി, ഉള്ളതൊക്കെ പ്രൊവൈഡ് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ അയാൾ മുഖത്തടിച്ച പോലെ പറയുകയാണ്. ഇത് കേട്ടപ്പോൾ ടോണിക്ക് ദേഷ്യം വരികയും അയാളെ പിടിച്ചടിക്കുകയും ചെയ്യുന്നു. അവരുടെ കൂട്ടാളികളടക്കം എല്ലാവരും ഞെട്ടിപ്പോകുന്നു. എന്നാൽ അന്ന് രാത്രി ആകുമ്പോഴത്തേക്കും അവിടെ പുതിയൊരു ബ്രാൻഡഡ് പിയാനോ വരുന്നു, ഡോൺ എന്നിട്ട്. അതിലാണ് കോൺസേർട്ട് ചെയ്യുന്നത്. അടുത്ത ദിവസം രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന സമയത്ത് ടോണിയും ഡോണും ഒരുമിച്ചിരുന്നാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത്. ആ സമയത്ത് ടോണി വൈഫിന് ലെറ്റർ എഴുതുകയാണ്. എന്നാൽ അതിൻ്റെ അകത്ത് ഒരുപാട് കുത്തലും കുറിക്കലുകളൊക്കെ ഉണ്ടായിരുന്നു. ഇതൊക്കെ ഡോൺ നോട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ അവർ അടുത്ത സ്റ്റേഷനിലേക്ക് പോവുകയാണ്. അത് കെൻറ്റക്കി ആയിരുന്നു. പോകുന്ന വഴിയിൽ ടോണി ഡോണിനോട് ഫാമിലിയെ പറ്റിയൊക്കെ ചോദിക്കുന്നുണ്ട്. അയാൾക്കൊരു ചേട്ടനും അതുപോലെ സ്വന്തം വൈഫും ഉണ്ടായിരുന്നു. എന്നാൽ ഇവരുമായിട്ടൊന്നും ഇപ്പം നല്ലവണ്ണമല്ല, അതുകൊണ്ട് തന്നെ വൈഫ് തന്നെ വിട്ടു പോവുകയും ചെയ്തു. അതുപോലെ ചേട്ടനുമായിട്ട് അധികം സംസാരമൊന്നുമില്ല എന്നൊക്കെ പറയുന്നു. അങ്ങനെ അവർ കെൻറ്റക്കിയിലെ സിറ്റിയിലെത്തിയപ്പോൾ അവിടെ കെൻറ്റക്കി ഫ്രൈഡ് ചിക്കൻ ഉണ്ടായിരുന്നു. അങ്ങനെ അവർ അവിടെ നിർത്തി അത് കഴിക്കാൻ പോവുകയാണ്. ടോണി നല്ലൊരു ഫുഡി ആയതുകൊണ്ട് തന്നെ ടോണി ഒരു വലിയൊരു ബക്കറ്റ് ചിക്കൻ വാങ്ങുകയും എന്നിട്ട് ഓരോരോ ഫ്രൈഡ് ചിക്കനായിട്ട് എടുത്ത് പീസായിട്ട് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് മുതലാളിയായിട്ടുള്ള ഡോണിനും ഓഫർ ചെയ്യുകയാണ്. എന്നാൽ ഡോൺ ചിക്കൻ കഴിക്കില്ല എന്ന് പറയുന്നു. ടോണി ഒരുപാട് നിർബന്ധിച്ചപ്പോൾ ഡോൺ ഒരു പീസ് എടുത്ത് കഴിക്കുന്നു. എന്നാൽ ഇതിൻ്റെ ടേസ്റ്റ് അടിപൊളിയായതുകൊണ്ട് തന്നെ ഡോൺ ഒരു കഷ്ണം കൂടി ചോദിച്ചിട്ട് രണ്ടാമത്തെ കഷ്ണവും കഴിക്കുന്നു. അങ്ങനെ അവർ റൂമിലെത്തുന്നു, റൂമിൽ താമസിക്കുന്നു. എന്നാൽ ഇവർ രണ്ടുപേരും രണ്ട് ഡിഫറൻറ്റ് സ്ഥലത്താണ് ഇപ്പോൾ താമസിക്കുന്നത്. കാരണം നമ്മുടെ മുതലാളി താമസിക്കുന്ന സ്ഥലത്ത് ടോണിക്ക് ഇഷ്ടപ്പെട്ടില്ല, അതുകൊണ്ട് ടോണി വേറൊരു സ്ഥലത്താണ് ഇപ്പോൾ താമസിക്കുന്നത്. ടോണി ടോണിയുടെ വൈഫിൻ്റെ ഫോട്ടോ അവിടെ ടേബിളിൽ വെക്കുന്നു. അതിൻ്റെ കൂടെ ആ ഭാഗ്യ കല്ലും അവിടെ വെച്ചിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ അയാൾ തിരിച്ചു കൊടുക്കാൻ പോയ സമയത്ത് ആ കല്ല് തിരിച്ച് വെക്കാതെ മുതലാളിയെ പറ്റിച്ചിട്ട് ആ കല്ല് തൻ്റെ കയ്യിൽ തന്നെയായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നത്. ആ കല്ല് അവിടെ ഉണ്ടായിരുന്നു. ഈ സമയം ഡോണിൻ്റെ ട്രൂപ്പിലുണ്ടായിരുന്ന ഒരാൾ വന്നിട്ട് വാതിലിൽ മുട്ടിയിട്ട് ഒരു പ്രശ്നമുണ്ട്, നീ പെട്ടെന്ന് വരണമെന്ന് ടോണിയോട് പറയുകയാണ്. നോക്കുമ്പോൾ ഒരു ബാറിലേക്കാണ് ഇവർ പോകുന്നത്. ആ ബാറിൽ നമ്മുടെ ഡോൺ മദ്യപിക്കുകയായിരുന്നു. എന്നാൽ അയാൾ ഒരു കറുത്ത വർഗ്ഗക്കാരനായതുകൊണ്ട് കോട്ടും സ്യൂട്ടും ഒക്കെ ഇട്ട് മദ്യപിക്കുന്നത് കണ്ടപ്പോൾ അവിടെ ഉണ്ടായിരുന്ന മറ്റ് റേസിസ്റ്റ് ആയിട്ടുള്ള വെള്ളക്കാരെല്ലാം കൂടി അയാളെ പിടിച്ചടിക്കാനൊക്കെ ശ്രമിക്കുകയാണ്. അങ്ങനെ അതൊരു വലിയൊരു വഴക്കായിട്ട് മാറുകയാണ്. അവിടെയൊക്കെ ടോണി പോയിട്ട് അവരോട് ഡോണിനെ വെറുതെ വിടാൻ പറയുകയാണ്. എന്നാൽ അവരൊന്നും കേൾക്കുന്നില്ല. അപ്പോൾ ടോണി തൻ്റെ കയ്യിൽ ഗണ്ണുണ്ട്, താൻ ഷൂട്ട് ചെയ്യുമെന്ന് പറയുകയാണ്. ഈ സമയം അവിടെ ഉണ്ടായിരുന്ന ബാർ ഓണർ പുറത്ത് വന്നിട്ട് വലിയൊരു തോക്കുമായിട്ട് എല്ലാവരുടെ നേരെയും ചൂണ്ടിയിട്ട് പറയുകയാണ്, എൻ്റെ ബാറിൽ വെച്ച് ആരും അടി ഉണ്ടാക്കേണ്ട, അടി ഉണ്ടാക്കണമെങ്കിൽ പുറത്തോട്ട് അടി ഉണ്ടാക്കുമെന്ന് പറയുകയാണ്. അങ്ങനെ ആ വെള്ളക്കാരൊക്കെ അവിടെ നിന്ന് പോകുന്നു. നമ്മുടെ ടോണി ഡോണിനെയും കൂട്ടിയിട്ട് പുറത്തേക്ക് ഇറങ്ങുകയാണ്. എന്നിട്ട് മുതലാളി കുറേ വഴക്ക് പറയുകയാണ്, നിങ്ങൾ ഒറ്റയ്ക്ക്, ഞാനെവിടെയും ഞാൻ കൂടെ ഇല്ലെങ്കിൽ നിങ്ങൾ എങ്ങോട്ടും പോകാൻ പാടില്ല, ഞാൻ കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ പുറത്ത് പോകാൻ പാടുള്ളൂ, ഇപ്പം ഞാൻ തോക്കുണ്ട് മറ്റേതുണ്ട് കോപ്പുണ്ട് എന്നൊക്കെ പറഞ്ഞ് ആക്ടിങ് ഇട്ടതുകൊണ്ട് ഇപ്പം രക്ഷപ്പെട്ടു, അല്ലെങ്കിൽ അടുത്ത പ്രാവശ്യം എന്താ സംഭവിക്കുന്നതെന്നൊന്നും പറയാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് വഴക്ക് പറയുകയാണ്. അങ്ങനെ അടുത്ത ദിവസം കോൺസേർട്ട് നടക്കുകയാണ്. കോൺസേർട്ടിൽ എല്ലാവരും വളരെയധികം നന്നായിട്ട് അദ്ദേഹത്തെ പുകഴ്ത്തുകയാണ്. അതുപോലെ നമ്മുടെ ടോണിയും അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് കണ്ടിട്ട് ശരിക്കും ഫാനായി മാറുകയാണ്. അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോകുന്നതിൻ്റെ ഇടയ്ക്ക് വണ്ടിയിൽ നിന്നും പുകയൊക്കെ വരുന്നുണ്ട്. വണ്ടി കുറച്ച് നേരം നിർത്തിയിട്ട് വണ്ടിക്ക് എന്താണ് കംപ്ലൈൻ്റ് എന്നൊക്കെ നോക്കുകയാണ്. അവർ വണ്ടി നിർത്തിയ സ്ഥലത്ത് ഒരു കൃഷിയിടമുണ്ടായിരുന്നു. അവിടെ വളരെ കഷ്ടപ്പെട്ടുകൊണ്ട് ജോലി ചെയ്യുന്ന കുറേ കറുത്ത വർഗ്ഗക്കാരുണ്ടായിരുന്നു. കോട്ടും സ്യൂട്ടും ഒക്കെ ഇട്ട് കാറിൽ നിൽക്കുന്ന ഡോൺ അവരെ നോക്കുന്നു. അതുപോലെ അവരും തിരിച്ച് ഡോണിനെ ഡോണിൻ്റെ രൂപത്തെയും ആകാരത്തെയൊക്കെ നോക്കി നിൽക്കുന്നു. അത് കഴിഞ്ഞ് അവർ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോകുന്നു.
അദ്ദേഹത്തെ റിസീവ് ചെയ്യാൻ വേണ്ടി അവിടെ വലിയൊരു ഫീസ്റ്റ് ഒക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. വലിയൊരു വിരുന്നിൽ അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട എല്ലാ ഫേവറേറ്റ് ഡിഷസും ഒക്കെ അവിടെ റെഡിയാക്കിയിരുന്നു. അങ്ങനെ അടുത്ത കോൺസേർട്ട് സംഭവിക്കുകയാണ്. എന്നാൽ പരിപാടിക്കിടെ വാഷ്റൂമിൽ പോകാൻ വേണ്ടി ഡോൺ പുറത്തേക്ക് ഇറങ്ങിയ സമയത്ത് വാഷ്റൂം എവിടെയാണെന്ന് അവിടെ ഉണ്ടായിരുന്ന ഒരു വെയിറ്ററോട് ചോദിക്കുന്നു. അയാൾ പുറത്തേക്ക് ആക്ഷൻ കാണിക്കുകയാണ്. എന്നാൽ ആ ബിൽഡിങ്ങിനകത്ത് തന്നെ, അതൊരു വലിയൊരു മാൻഷനായിരുന്നു, അതിനകത്ത് തന്നെ ഒരുപാടധികം വാഷ്റൂംസ് ഉണ്ടായിരുന്നു. എനിക്ക് ആ ടോയ്ലറ്റിലൊന്ന് പോകാൻ വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞപ്പോൾ, ഇല്ല നിങ്ങൾ പുറത്ത് പോയാൽ മതി, ഇവിടെ ഒന്നും ക്ലീനായിട്ട് കിടക്കുകയാണ്, ഇതൊന്നും അശുദ്ധമാക്കാൻ പറ്റില്ല, നിങ്ങൾ പുറത്ത് പോയാൽ മതി എന്ന് പറയുകയാണ്. അയാൾ തിരിച്ച് ഹോട്ടൽ റൂമിൽ വന്നിട്ട് വാഷ്റൂമിൽ പോയതിന് ശേഷമാണ് ബാക്കിയുണ്ടായിരുന്ന കോൺസേർട്ട് കംപ്ലീറ്റ് ചെയ്തത്. ഇതൊക്കെ എന്തിനാണ് ഇത്രയും അധികം സഹിക്കുന്നത് എന്ന് നമ്മുടെ ഡ്രൈവർ ചോദിക്കുന്നുണ്ട്. എന്നാൽ അതിന് ഡോൺ മറുപടി പറയുന്നത്, നമ്മളൊരു കോൺട്രാക്ട് സൈൻ ചെയ്യുന്നുണ്ട്, മാത്രമല്ല നമ്മൾ ഇതൊക്കെ അറിഞ്ഞുകൊണ്ടാണ്, ഈ അപമാനങ്ങളൊക്കെ സഹിച്ചുകൊണ്ട് തന്നെയാണ് ഈ നാട്ടിൽ ജീവിക്കേണ്ടത്, അതുകൊണ്ട് ഇതെല്ലാം അതിൻ്റെ ഭാഗമായിട്ട് കാണുകയാണ് എന്നൊക്കെ പറയുകയാണ്. അങ്ങനെ അടുത്ത ദിവസം അവർ സംസാരിക്കുകയാണ്. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതിനിടയിൽ ടോണി ഒരു ലെറ്റർ എഴുതുകയാണ്. എന്നാൽ ആ ലെറ്റർ ഡോൺ വായിച്ചു നോക്കുകയാണ്. അതിൽ മൊത്തം മിസ്റ്റേക്സും അതുപോലെ കുറേ മണ്ടത്തരങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെയല്ല ലെറ്റർ എഴുതേണ്ടത്, നിനക്ക് ഞാൻ പറഞ്ഞു തരാമെന്ന് പറഞ്ഞിട്ട് ഡോൺ ടോണിക്ക് പറഞ്ഞു കൊടുക്കുന്നു. അത് വളരെ റൊമാൻറ്റിക് ആയിട്ട് ഒരു കവിത പോലെയാണ് അയാൾ പറഞ്ഞു കൊടുക്കുന്നത്. അത് കേട്ടിട്ട് ടോണി എഴുതുകയാണ്. അത് വായിച്ചിട്ട് വൈഫും തൻ്റെ ഹൃദയം ഉരുകിപ്പോകുന്നത് പോലെ ഫീൽ ചെയ്യുകയാണ്. അവരങ്ങനെ അടുത്ത ലൊക്കേഷനിലെത്തുന്നു. അത് ജോർജിയയിലെ മീക്കൺ എന്ന് പറയുന്ന സ്ഥലമായിരുന്നു. അവിടെ ഒരു കടയിൽ നല്ലൊരു സ്യൂട്ട് ഉണ്ടായിരുന്നു, അത് വാങ്ങാനായിട്ട് അവർ രണ്ടുപേരും പോവുകയാണ്. എന്നാൽ കടക്കാരൻ വിചാരിക്കുന്നത് നമ്മുടെ ഡ്രൈവറായിട്ടുള്ള ടോണിയാണ്, അതായത് അദ്ദേഹമാണല്ലോ നിറമുള്ളത്, അദ്ദേഹത്തിനാണ് എന്ന് വിചാരിച്ചു. എന്നാൽ ടോണി അത് എടുത്തിട്ട് നേരെ നമ്മുടെ ഡോണിനെ ഏൽപ്പിക്കുകയാണ്. ഡോൺ അത് വസ്ത്രം മാറാനായി ഡ്രസ്സിംഗ് റൂമിലേക്ക് പോവുകയാണ്, ട്രയൽ റൂമിലേക്ക് പോവുകയാണ്. എന്നാൽ ഇല്ല, നിങ്ങൾക്കാണെങ്കിൽ ഇവിടെ ട്രയൽ നോക്കാൻ പറ്റില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ വാങ്ങിച്ചിട്ട് വീട്ടിൽ പോയി ഇട്ട് നോക്കിക്കോളൂ എന്ന് പറയുകയാണ്. അതുകൊണ്ട് ഡ്രസ്സ് വാങ്ങിക്കാതെ അവർ രണ്ടുപേരും അവിടെ നിന്ന് ഇറങ്ങി വരുന്നു. തൻ്റെ മുതലാളിയുടെ അവസ്ഥ ആലോചിച്ചിട്ട് ടോണിക്ക് തന്നെ ശരിക്കും സങ്കടം വരുന്നു. അങ്ങനെ ആ ദിവസം രാത്രിയിൽ കോൺസേർട്ട് നടക്കുകയാണ്. പരിപാടി കഴിഞ്ഞതിന് ശേഷം രാത്രിയിൽ ടോണിക്ക് ഒരു കോൾ വരുന്നു, അത് പോലീസ് സ്റ്റേഷനിൽ നിന്നായിരുന്നു. നേരെ പോലീസ് സ്റ്റേഷനിൽ പോയി നോക്കുന്ന സമയത്ത് അവിടെ നമ്മുടെ മുതലാളിയെയും വേറൊരു ആൾക്കാരെയൊക്കെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ കേസിൻ്റെ കാര്യത്തിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുള്ളത് കൊണ്ട് തന്നെ നല്ല രീതിയിൽ പോയി കഴിഞ്ഞാൽ കേസ് ഇന്നൊന്നും തീരൂല, അതുകൊണ്ടുള്ള പരിപാടിയൊക്കെ ക്യാൻസലാവും എന്ന് കരുതി നമ്മുടെ ടോണി ഡ്രൈവർ നേരെ പോലീസുകാരെ വിളിച്ചിട്ട് കുറച്ച് കാശൊക്കെ തിരിമറിയായിട്ട് കൈക്കൂലിയായിട്ട് കൊടുക്കുകയും അങ്ങനെ നമ്മുടെ മുതലാളി അവിടെ നിന്ന് ഇറക്കി വരികയും ചെയ്യുന്നു. എന്നാൽ മുതലാളിക്ക് ഈ കൈക്കൂലി കൊടുക്കുന്നതിനോടൊന്നും ഇഷ്ടമില്ലായിരുന്നു. ആ കാര്യം പറഞ്ഞ് ടോണി ഒരുപാട് വഴക്ക് പറയുന്നു. അടുത്ത ദിവസം അവർ ഡെസ്റ്റിനേഷനിൽ എത്തുകയാണ്. ആ ഹോട്ടൽ റൂമിലേക്ക് കയറുന്നതിനിടയിൽ നമ്മുടെ ടോണിക്ക് പരിചയമുള്ള രണ്ട് പേരെ അവിടെ കാണുകയാണ്. അവർ ഇറ്റാലിയൻ ലാംഗ്വേജിലാണ് സംസാരിക്കുന്നത്, അവരെല്ലാവരും ഇറ്റലിക്കാരാണ്. അവർ ചോദിക്കുന്നത്, നിനക്ക് വേണമെങ്കിൽ ഞാനൊരു ജോലി തെരപ്പെടുത്തി തരാം, നീ എന്തിനാണ് ഈ കറുത്ത വർഗ്ഗക്കാരൻ്റെ അടിയിലൊക്കെ ജോലി ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ മോശമായിട്ട് അയാളെപ്പറ്റി നമ്മുടെ മുതലാളിയെപ്പറ്റി സംസാരിക്കുകയാണ്. എന്നാൽ തനിക്കിപ്പോൾ നല്ലൊരു ജോലിയുണ്ട്, നിങ്ങൾ കഷ്ടപ്പെട്ട് എനിക്ക് വേറെ ജോലിയൊന്നും ആക്കി തരേണ്ട കാര്യമില്ല, ഞാൻ എൻ്റെ ജോലി നോക്കി പൊയ്ക്കൊള്ളാം എന്നൊക്കെ മറുപടി പറഞ്ഞിട്ട് നമ്മുടെ ടോണി അകത്തേക്ക് കയറി പോവുകയാണ്. അന്ന് രാത്രി കോൺസേർട്ട് നടക്കുകയാണ്. നമ്മുടെ മുതലാളി നല്ല കെട്ടി ഒരുങ്ങിയിട്ടൊക്കെ പുറത്തേക്ക് വരികയാണ്. ഈ സമയത്ത് ടോണി അങ്ങോട്ടേക്ക് വരികയാണ്. ടോണിയുടെ അടുത്ത് നമ്മുടെ മുതലാളി ഇറ്റാലിയൻ ഭാഷയിൽ, നീ നിൻ്റെ ഇറ്റാലിയൻ ഫ്രണ്ട്സിനെ കാണാൻ വേണ്ടി പോവുകയാണോ എന്ന് അവരുടെ ഇറ്റാലിയൻ ലാംഗ്വേജിൽ ചോദിക്കുകയാണ്. ഇത് കേട്ടപ്പോൾ ടോണി ഒന്ന് ഞെട്ടുന്നു. ഇതിനർത്ഥം രാവിലെ ഇവർ ഇറ്റാലിയൻ ഭാഷയിൽ മുതലാളിയെപ്പറ്റി സംസാരിച്ച കാര്യങ്ങളെല്ലാം മുതലാളിക്ക് മനസ്സിലായി എന്നാണ്. അയാൾക്ക് ഇറ്റാലിയൻ ലാംഗ്വേജ് അറിയാമായിരുന്നു. അങ്ങനെ അവർ തമ്മിൽ സംസാരിക്കുന്നു. സംസാരിച്ചിട്ട് അവരുള്ള പ്രശ്നങ്ങളെല്ലാം സോൾവ് ആവുകയാണ്. നേരത്തെ ദേഷ്യപ്പെട്ടതിനൊക്കെ നമ്മുടെ മുതലാളി സോറി ചോദിക്കുകയാണ്. കാരണം ഇവർ തമ്മിൽ നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ഇതിനോടകം തന്നെ ബിൽഡ് ചെയ്യപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ അവർ അടുത്ത കോൺസേർട്സിലേക്ക് പോവുകയാണ്. പോകുന്നതിനിടയിൽ ഒരു ലൂയിസിയാന എന്ന് പറയുന്ന സ്ഥലത്ത് അവർ എത്തുകയാണ്. ആ സമയത്ത് അവിടെ വണ്ടി ഒരു ട്രാഫിക്കിൽ നിർത്തിയിരുന്ന സമയത്ത് രണ്ട് പേർ കറുത്ത വർഗ്ഗക്കാരൻ കാറിനകത്ത് ഇരിക്കുന്ന കണ്ടിട്ട് വളരെ കൗതുകത്തോടെ നോക്കുകയാണ്. ഇത് കണ്ടപ്പോൾ നമ്മുടെ ഡ്രൈവർ ടോണി ചേട്ടൻ കയ്യിൽ മിഡിൽ ഫിംഗർ കാണിച്ചു കൊടുക്കുകയാണ്. അപ്പോഴേക്കും ക്രിസ്മസിൻ്റെ സീസൺ ആയിരിക്കുന്നു. ഒരു രാത്രിയിൽ നല്ല മഴയിൽ ഇവർ വണ്ടി ഓടിച്ച് പോകുന്നതിനിടയിൽ ഒരു പോലീസുകാരൻ വണ്ടി കൈകാട്ടി നിർത്തുന്നു. എന്നിട്ട് ലൈസൻസൊക്കെ ചെക്ക് ചെയ്യുന്നു. അപ്പോഴാണ് ചോദിക്കുന്നത്, നീ ഒരു വെള്ളക്കാരനല്ലേ, നീ എന്തിനാണ് ഈ കറുത്ത വർഗ്ഗക്കാരന് വേണ്ടി ജോലി ചെയ്യുന്നത്, നിനക്ക് നാണമില്ലേ എന്നൊക്കെ ചോദിക്കുകയാണ്. ആദ്യമൊക്കെ നല്ല രീതിയിൽ മറുപടി പറഞ്ഞു കൊടുത്തെങ്കിലും അവസാനം ദേഷ്യം വന്ന് നമ്മുടെ ടോണി ആ പോലീസുകാരനെ ഇടിക്കുന്നു. അങ്ങനെ അവർ രണ്ടുപേരും അറസ്റ്റ് ചെയ്യപ്പെടുകയാണ്. പോലീസുകാരനെ ഇടിച്ചതിന് അവരെ ലോക്കപ്പിൽ വയ്ക്കുകയാണ്. ലോക്കപ്പിൽ നിന്നും തന്നെ പുറത്തുവിടാൻ വേണ്ടി ഡോൺ ഒരുപാട് പറഞ്ഞു നോക്കിയെങ്കിലും അവരൊന്നും കേൾക്കുന്നില്ല. മറിച്ച് അയാളുടെ നിറത്തെ, അയാളൊരു കറുത്ത വർഗ്ഗക്കാരന്, നീയൊരു നീഗ്രോ ആണ്, നീയൊരു കാപ്പിരിയാണ് എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുകയും അതുപോലെ മോശമായി സംസാരിക്കുകയൊക്കെ ചെയ്യുന്നു. എന്നാൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ മാത്രം തൻ്റെ വക്കീലിൻ്റെ അടുത്ത് സംസാരിക്കാനുള്ള ഒരു ഫോൺ കൊടുക്കുകയാണ്. ഫോണിൽ
വക്കീലിനെ വിളിച്ച് സംസാരിക്കുകയാണ്. കുറച്ചു കഴിഞ്ഞ് ആ പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു ഫോൺ കോൾ വരികയാണ്. അത് ആ സ്ഥലത്തെ ഗവർണർ ആയിരുന്നു. അയാൾ ഒരുപാടധികം പോലീസുകാരുടെ അടുത്ത് ഫയർ ചെയ്യുകയാണ്. നിങ്ങൾ ഇത്രയും വലിയൊരു വ്യക്തിയാണ്, നിങ്ങൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്, ഹീസ് എ സെലിബ്രിറ്റി എന്നൊക്കെ പറഞ്ഞ് ഒരുപാടധികം വഴക്ക് പറയുകയാണ്. ഇപ്പം തന്നെ അയാളെ വെറുതെ വിടണം എന്ന് പറയുകയാണ്. അങ്ങനെ അയാൾ അവിടെ നിന്നും വെറുതെ വിടുകയാണ്. അങ്ങനെ അവർ അടുത്ത ഡെസ്റ്റിനേഷനിലെത്തുന്നു. അത് ലാസ്റ്റ് പ്രോഗ്രാം ആയിരുന്നു ഏകദേശം. അപ്പോഴേക്കും ക്രിസ്മസ് ആയിരുന്നു. ഇത് കഴിഞ്ഞ് അവർക്ക് നേരെ വീട്ടിൽ പോയി ക്രിസ്മസ് ആഘോഷിക്കാമായിരുന്നു. അങ്ങനെ അവിടെ ഉണ്ടായിരുന്ന അതിൻ്റെ ഇവൻറ്റ് മാനേജർ അവരെ കൂട്ടിയിട്ട് ഒരു റൂം കാണിച്ചു കൊടുക്കുകയാണ്. അതൊരു റൂം എന്നൊന്നും പറയാൻ പറ്റില്ല, വളരെ ചെറിയൊരു സ്ഥലമാണ്. അവിടെയാണ് താമസിക്കാനുള്ള സൗകര്യം ഏർപ്പെടുത്തി കൊടുത്തിരിക്കുന്നത്. അന്ന് രാത്രി അവിടെ ഒരു ഫീസ്റ്റ് നടക്കുകയാണ്. വിരുന്നിൽ ഭക്ഷണം കഴിക്കുന്നതിനിടയിലാണ് ഡ്രൈവറായിട്ടുള്ള ടോണിക്ക് ഒരു കാര്യം മനസ്സിലാകുന്നത്. 6 വർഷങ്ങൾക്ക് മുൻപ് അവിടെ വെച്ച് കറുത്ത വർഗ്ഗക്കാരൻ ആണ് എന്ന ഒറ്റ കാരണം കൊണ്ട് ഒരാളെ അവിടെയുള്ള നാട്ടുകാരെല്ലാം കൂടി തല്ലിക്കൊന്നിരുന്നു. എന്നിട്ടും ഒരു ഭയവും കൂടാതെയാണ് നമ്മുടെ മുതലാളി ഇവിടെ പരിപാടി അവതരിപ്പിക്കാൻ വന്നത്. അതിൻ്റെ ആവശ്യമെന്ന് പറയുന്നത് ഇവരുടെ മൈൻഡ് സെറ്റ് മാറണം. കറുത്ത വർഗ്ഗക്കാരോടുള്ള ആ റേസിസ്റ്റ് മൈൻഡ് സെറ്റ് മാറ്റാൻ വേണ്ടിയിട്ടാണ്, അവർ ഒന്നുകൂടി ചിന്തിക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം ഇത്രയും കഷ്ടപ്പെട്ട് ഇത്രയും ട്രാവൽ ചെയ്തിട്ട് തൻ്റെ എഫേർട്ട് ഇട്ടിട്ട് അങ്ങോട്ടേക്ക് വന്നത് എന്ന് മനസ്സിലാക്കുകയാണ്. ഇപ്പോഴാണ് തൻ്റെ മുതലാളിയുടെ മഹത്വം ടോണി ഒന്നുകൂടി മനസ്സിലാക്കുന്നത്. എന്നാൽ അവിടെ അടുത്ത പ്രശ്നം ഉണ്ടാവുകയാണ്. കറുത്ത വർഗ്ഗക്കാരനായതുകൊണ്ട് നമ്മുടെ മുതലാളി അവിടെ ഇരുത്തി ഭക്ഷണം കഴിപ്പിക്കാൻ ആൾക്കാർക്ക് ബുദ്ധിമുട്ടുണ്ട് എന്ന് പറയുകയാണ്. വെള്ളക്കാരൻ മാത്രം ഒരുമിച്ച് ഭക്ഷണം കഴിച്ചാൽ മതി. അയാളോട് വേറെ സ്ഥലത്ത് പോയി ഫുഡ് കഴിക്കാൻ വേണ്ടി പറയുകയാണ്. എന്നാൽ അയാളാണ് ഇതിൻ്റെ മുഖ്യ അതിഥി. അയാളുടെ കോൺസേർട്ടാണ് സംഭവിക്കാൻ പോകുന്നത്. പ്രശ്നം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ടോണി അയാളെ കൂട്ടിയിട്ട് അവിടെ നിന്ന് പോകാമെന്ന് പറയുകയാണ്. എന്നാൽ ഇപ്പോൾ വാശി പിടിക്കുന്നത് നമ്മുടെ മുതലാളിയായിട്ടുള്ള ഡോൺ ഷേർലിയാണ്. അയാൾ പറയുകയാണ്, ഞാൻ ഇവിടുന്ന് തന്നെ ഭക്ഷണം കഴിക്കും, എനിക്ക് ഇവിടുന്ന് തന്നെ ഭക്ഷണം കഴിച്ചാൽ മതി എന്ന് പറയുകയാണ്. അപ്പോഴും ഇവൻറ്റ് മാനേജർ മുതലാളിയെ പറ്റി വളരെ മോശമായി സംസാരിക്കുമ്പോഴേക്കും നമ്മുടെ ഡ്രൈവറുടെ ദേഷ്യം കൺട്രോൾ ചെയ്യാൻ പറ്റാതെ അയാളെ അടിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ മുതലാളി പറഞ്ഞു, നീ അയാളെ ഒന്നും ചെയ്യേണ്ട, നമുക്ക് ഈ പരിപാടി വേണ്ട, ഇത് ക്യാൻസൽ ചെയ്യാമെന്ന് പറഞ്ഞ് അവിടെ നിന്നും ഇറങ്ങി പോവുകയാണ്. നേരെ പോകുന്നതൊരു ബാറിലേക്കാണ്. അത് കറുത്ത വർഗ്ഗക്കാർ മാത്രം ഉണ്ടായിരുന്നൊരു ലോ ക്ലാസ് ബാറായിരുന്നു. അവിടേക്കാണ് നമ്മുടെ ഇത്രയും വലിയ സെലിബ്രേറ്റഡ് ആയിട്ടുള്ള ഒരു പിയാനിസ്റ്റും അതുപോലൊരു വെള്ളക്കാരനും പോകുന്നത്. ഈ വെള്ളക്കാരനെ കണ്ടപ്പോൾ എല്ലാവരും ഇങ്ങനെ നോക്കി അത്ഭുതപ്പെട്ടിരിക്കുകയാണ്. അതുപോലെ ഈ കോട്ടും സ്യൂട്ടും ഒക്കെ ഇട്ട് ആളെ കണ്ടിട്ട് അവിടെ ഉണ്ടായിരുന്ന ആൾക്കാരൊക്കെ ഇവൻ ആരാണ്, നീ ആരാണെന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഡ്രൈവർ പറയുകയാണ് മുതലാളിയുടെ അടുത്ത്, നിങ്ങൾ നന്നായിട്ട് പോയിട്ട് പെർഫോം ചെയ്യും, നിങ്ങൾ ആരാണെന്ന് ഇവിടെയുള്ള ആൾക്കാർക്ക് മനസ്സിലാവട്ടെ എന്ന്. അവിടെ ഒരു പിയാനോ ഉണ്ടായിരുന്നു. പക്ഷേ ഇത്രയും കാലമായിട്ട് ഇതുപോലുള്ള സ്ഥലങ്ങളിൽ അയാൾ പിയാനോ വായിച്ചിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ ഡോൺ നേരെ പോയിട്ട് ആ പിയാനോ വായിക്കുകയാണ്. ഇത് കേട്ട് ആൾക്കാരെല്ലാം ശരിക്കും സ്തബ്ധരായിട്ട് നിൽക്കുകയാണ്. അങ്ങനെ അവരുടെ പ്രോഗ്രാംസൊക്കെ കഴിയുകയാണ്. അവരുടെ കോൺസേർട്ട് 8 ആഴ്ച നീളമുണ്ടായിരുന്ന ആ കോൺസേർട്ട് ടൂർ കംപ്ലീറ്റ് ആവുകയാണ്. അവർ തിരിച്ച് നാട്ടിലേക്ക് വരുന്ന വഴിയിൽ വണ്ടി പഞ്ചറാവുകയും അത് മാറ്റുകയൊക്കെ ചെയ്തു. അങ്ങനെ നമ്മുടെ ഡ്രൈവറായിട്ടുള്ള ടോണി ഒരുപാടധികം ക്ഷീണിച്ച് പോവുകയാണ്. അന്ന് ക്രിസ്മസ് ആയിരുന്നു. എത്രയും പെട്ടെന്ന് വീട്ടിലെത്താൻ വേണ്ടിയിട്ട് അയാൾക്ക് പക്ഷേ ഓടിക്കാൻ സാധിക്കുന്നില്ല. അപ്പോൾ നമ്മുടെ മുതലാളി അയാളോട് മാറിയിരിക്കാൻ വേണ്ടി പറയുന്നു. എന്നിട്ട് മുതലാളി കാർ ഓടിച്ചിട്ട് ടോണിയുടെ വീട്ടിൽ ടോണിയെ ഇറക്കി കൊടുക്കുന്നു. വീടിൻ്റെ മുന്നിലെത്തിയ സമയത്ത് കറുത്ത വർഗ്ഗക്കാരനായിട്ടുള്ള മുതലാളി അയാൾ വീട്ടിലേക്ക് ക്ഷണിക്കുകയാണ് ക്രിസ്മസ് ആഘോഷിക്കാനായി. എന്നാൽ ഒന്നും തന്നെ പറയാതെ മൗനമായിട്ട് വണ്ടിയും എടുത്തിട്ട് മുതലാളി പോവുകയാണ്. ടോണി നേരെ വീടിനകത്തേക്ക് കയറുകയും എല്ലാവരെയും ഗ്രീറ്റ് ചെയ്യുകയും ഹാപ്പി ക്രിസ്മസ് പറയുകയും അതുപോലെ വൈഫിനെ കെട്ടിപ്പിടിച്ച് നെറ്റിയിൽ മുത്തം വയ്ക്കുകയൊക്കെ ചെയ്യുന്നു. ഇതേ സമയം നമ്മുടെ മുതലാളി വീടിനകത്ത് ഒറ്റയ്ക്ക് ഇരിക്കുകയായിരുന്നു. എന്നാൽ അയാളുടെ കയ്യിൽ ആ ഭാഗ്യക്കല്ലുണ്ടായിരുന്നു. അത് ടോണി മുതലാളിയെ ഏൽപ്പിച്ചതായിരുന്നു. ഈ സമയം ടോണിയും ഇത്രയും കുടുംബങ്ങളുടെ കൂടെ ഇരിക്കുമ്പോഴും ടോണി ആലോചിക്കുന്നത് മുതലാളിയെപ്പറ്റി തന്നെയാണ്. മുതലാളി എത്രയും പെട്ടെന്ന് ഇവിടെ വരണമെന്ന് അയാൾ ആഗ്രഹിക്കുകയാണ് മനസ്സുകൊണ്ട്. പെട്ടെന്ന് വാതിലിൽ ആരോ മുട്ടുന്നത് കേട്ട് വാതിൽ തുറന്ന് നോക്കുന്ന സമയത്ത് അത് മുതലാളി തന്നെയായിരുന്നു. അങ്ങനെ ഡോൺ ടോണിയുടെ വീട്ടിലേക്ക് കയറി വരികയാണ്. മുതലാളിയെ കണ്ട സന്തോഷത്തിൽ ടോണി മതി മറന്നു പോവുകയാണ്. മുതലാളിയെ കെട്ടിപ്പിടിക്കുകയൊക്കെ ചെയ്യുകയാണ്. എന്നിട്ട് വീട്ടുകാർക്ക് ആ സന്തോഷം ഷെയർ ചെയ്യാൻ വേണ്ടി വീട്ടുകാരുടെ മുന്നിൽ അയാളെ പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. എന്നാൽ വീട്ടുകാരെല്ലാം തന്നെ ഇറ്റാലിയൻസ് ആയതുകൊണ്ട് തന്നെ അവർക്ക് ഒരു കറുത്ത വർഗ്ഗക്കാരനെ കാണുന്ന സമയത്തുള്ള ആ ഒരു മുറുമുറുപ്പ് തീർച്ചയായിട്ടും ഉണ്ടാവുകയാണ്. അവരെല്ലാം ശരിക്കും ഒന്ന് ഞെട്ടിയിട്ട് നിൽക്കുകയാണ്. എന്നാൽ മുതലാളിയെ അവർ സ്വീകരിക്കുന്നു. മുതലാളി ടോണിയെപ്പറ്റിയും ടോണി തനിക്ക് വേണ്ടി ചെയ്ത എല്ലാ സഹായങ്ങളെപ്പറ്റിയൊക്കെ വളരെ നന്ദിയോടെ മുതലാളി ഓർക്കുകയാണ്. അങ്ങനെ അവർ വളരെ സന്തോഷത്തോടെ ആ ഒരു ക്രിസ്മസ് ആഘോഷിക്കുകയാണ്. ഒത്തിരി അധികം ഹാപ്പി ആയിട്ട് ആ ക്രിസ്മസ് അവർ ആ ഫാമിലിയുടെ കൂടെ നമ്മുടെ മുതലാളി ആഘോഷിക്കുകയാണ്. എന്നാൽ ആ കോൺസേർട്ട് ടൂറിന് ശേഷവും അവരവരുടെ സൗഹൃദം കീപ്പ് ചെയ്തിരുന്നു. അവരുടെ അവസാന കാലം വരെ അവർ ആ സൗഹൃദം കീപ്പ് ചെയ്യുകയും രണ്ടുപേരും ഒരേ വർഷം 2013 തന്നെയാണ് മരണപ്പെടുന്നത്. അങ്ങനെ സിനിമ ഇവിടെ അവസാനിക്കുകയാണ്. സിനിമയുടെ എൻഡ് ടൈറ്റിൽ കാർഡിൽ ഇവരുടെ റിയൽ ലൈഫ് ഫോട്ടോസൊക്കെ കാണിക്കുകയാണ്. അങ്ങനെ സിനിമ വളരെ നല്ലൊരു ഫീൽ ഗുഡ് മൂവി എന്ന രീതിയിൽ അവസാനിപ്പിക്കുകയാണ്.